വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ ചോപ്പറിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പം ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ വാങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു 6 മാസമൊക്കെ ആയി. അപ്പോൾ എല്ലാ വീട്ടിലും നല്ല ആവശ്യമായിട്ടുള്ള, എല്ലാ വീട്ടമ്മമാർക്കും ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണിത്. നമ്മൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസമേ എല്ലാം അരിഞ്ഞൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാധനം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോരനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. ഇതൊന്ന് ജസ്റ്റ് തിരിക്കുകയാണ് ഇത് തുറക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഇങ്ങനെ ഒരു 3 ഫാന് പോലത്തെ ഒരു ബ്ലൈഡാണുള്ളത്. ഒന്ന് ബ്ലൈഡ് നല്ല മൂർച്ചയുള്ളതാണ്. അപ്പോൾ ഈ മൂർച്ചയുള്ളത് കൊണ്ട് തന്നെ വെജിറ്റബിൾസൊക്കെ നല്ലോണം പെട്ടെന്ന് സ്പീഡിൽ നമുക്ക് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഒരു ഫുൾ തോരനുള്ള ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ, അതായത് ഈ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ താഴെയായിട്ട് ഇതാ ഇവിടെ ഒരു കണ്ടില്ലേ, ഒരു ചെറിയൊരു കുട്ടി പോലൊരു സാധനമുണ്ട്, കണ്ടില്ലേ? ആ സാധനം നമ്മുടെ ഈ ഫാനിൻ്റെ താഴെ ആ സ്പേസ് വയ്ക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അതിനെ അതിലോട്ടിങ്ങനെ ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചിട്ട് ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ കറങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അടപ്പിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലൊരു സംഭവമുണ്ട്. അത് അതിലോട്ട് തിരിക്കി ഇങ്ങനെ വെച്ച് അടയ്ക്കുക. ജസ്റ്റ് ഒരു റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അടയും. എന്നിട്ട് ഇതാണ് നമ്മുടെ അടപ്പ്. ഈ അടപ്പിൽ ഒരു പിടിയുണ്ട്. ആ പിടിയിലാണ് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത്. ഒരു റോപ്പാണ് ആ സംഭവം ഉള്ളിലോട്ട്. അപ്പോൾ ഈ റോപ്പിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ അടിയിലത്തെ കുറ്റി ഇങ്ങനെ കറങ്ങി, ആ ഫാൻ ഇങ്ങനെ കറങ്ങിയാണ് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്നത്. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ, ഇതെൻ്റെ മോനാണ് സിദ്ധാർത്ഥ്, അവന് ഈ ഇതിൻ്റെ അടപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ റോപ്പിനെ പിടിച്ച് എപ്പോഴും വലിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബ്ലൈഡുള്ള പാർട്ട്, അതായത് ആ ഫാന് പോലത്തെ സാധനം പിള്ളേർക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. പക്ഷെ അതൊരിക്കലും നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. കാര്യം നല്ല മൂർച്ചയുള്ളതായതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കൈയൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് നല്ലോണം ശ്രദ്ധിക്കുക. എല്ലാവരുടെ വീട്ടിലും കുട്ടികളുള്ളതാണ്, അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ, നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം ഫുള്ളായിട്ട് നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റില്ല. കട്ട് ചെയ്ത് വെച്ച പീസസ് വേണം നമ്മുടെ പാത്രത്തിനുള്ളിലോട്ട് ഇടാൻ. അതും ഫുള്ളായിട്ട് കുത്തി നിരക്കി വയ്ക്കാൻ പറ്റത്തില്ല. ഒരു 3/4 ഭാഗത്തോളം ഇട്ടിട്ട് നമ്മുടെ ഈ ആ സാധനം, അതായത് ആ സ്ക്വയർ പോലെ വരുന്ന സംഭവം, അതിനകത്തോട്ട് ഇറക്കി വയ്ക്കുക. ഒന്ന് ജസ്റ്റ് തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പിടിയിൽ, അടപ്പിൻ്റെ ഭാഗത്തുള്ള പിടിയിൽ ആ റോപ്പിൽ പിടിച്ച് വലിക്കുക. അതൊരു 5-6 പ്രാവശ്യം വലിച്ച് കഴിഞ്ഞാലേ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം ചോപ്പ് ചെയ്ത് വരുള്ളൂ. ഒരു ആദ്യത്തെ തവണ വലിക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും. കാര്യം ഇതുപോലെ ക്യാരറ്റ് അങ്ങനത്തെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് കിടക്കുമ്പോൾ ഒന്ന് കറങ്ങി വരാൻ, ആ ഫാന് പോലത്തെ സംഭവം കറങ്ങി വരാൻ പാടായിരിക്കും. 2-3 പ്രാവശ്യം വലിച്ചു കഴിയുമ്പോൾ അത് നല്ല ഈസി ആയിട്ട് വരും. അപ്പോൾ ഇതിനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇതാവാനുണ്ട്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തോരനുള്ള സംഭവം നല്ലോണം ആയി കിട്ടും. ഇതാണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, അത് ആ ബ്ലൈഡിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇത് അതോടെ ഇങ്ങനെ പാത്രത്തിലോട്ട് തട്ടാം. എന്നിട്ട് 2-ാമത്തെ സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അതിലോട്ട് ഇറക്കി വയ്ക്കുക വീണ്ടും നമ്മുടെ പഴയ വെജിറ്റബിൾസ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എടുത്ത് അതിലിട്ടിട്ട് വീണ്ടും ഇതേപോലെ വലിക്കുക. പക്ഷേ ആദ്യം കുറച്ച് പാടാണ്. ഒരു 5-6 പ്രാവശ്യമൊക്കെ വലിച്ചു കഴിഞ്ഞാൽ റെഡിയാവും. പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ, വീട്ടിൽ എല്ലാവർക്കും, എല്ലാ വീട്ടിലും ഈ ഒരു സാധനം ഉള്ളത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും ഇത്. പിന്നെ നമുക്കിതിനെ കിച്ചൺ ഫ്രണ്ട്ലി ടൂളെന്ന് സിമ്പിളായിട്ട് പറയാം. കണ്ടില്ലേ, ഇതാ എത്ര എളുപ്പത്തിലാണ് ഇത്രയും വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തെടുത്തതെന്ന്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണുണ്ട്, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.